കാട് പിടിച്ച് കിടക്കുന്ന ഈ മുറ്റം കണ്ടില്ലേ, ഇതിനെ കുറച്ച് മോഡേൺ രീതിയിലുള്ള ഗാർഡൻ ആക്കിയാലോ? അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ലീഫിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീടിൻ്റെ മുമ്പിലായി മതിലിനോട് ചേർന്ന് വരുന്ന ഈ ഒരു ഭാഗത്ത് ഒരു റേസ്ഡ് ബെഡ് ഉണ്ടാക്കണം. റേസ്ഡ് ബെഡ് മതിലിനോട് ചേർന്നല്ല വരുന്നത്, കാരണം അവിടെയുള്ള ഗേറ്റ് മാറ്റിയിട്ട് നമുക്ക് തള്ളി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഗേറ്റ് വെക്കണം. അപ്പോൾ അതിൻ്റെ റെയിൽ അതിൻ്റെ ബാക്കിലായിരിക്കും വരുന്നത്. ഈ ഒരു ലൈനിൽ കൂടിയാണ് നമ്മുടെ റേസ്ഡ് ബെഡ് വരുന്നത്. ഇപ്പോഴത്തെ സ്ഥലത്ത് ഒരു റൗണ്ട് വരച്ചിരിക്കുന്നതൊക്കെ കാണാം. അത് വേറൊരു സംഭവമൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ്, പക്ഷേ അത് അവസാനം നമ്മളത് വേണ്ടെന്ന് വെച്ചു. അവിടെ ഫുൾ ഇൻ്റർലോക്ക് ചെയ്യാനും റേസ്ഡ് ബെഡ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ രണ്ട് വശത്തായിട്ട് ഒരു വലുതും ഒരു ചെറുതും, ഈ കാണുന്ന ഭാഗത്താണ് ചെറിയ റേസ്ഡ് ബെഡ് വരുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന മതിലൊക്കെ നമ്മൾ ട്രെല്ലിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ട്രെല്ലിസിൻ്റെ ഒരു മോഡൽ ചെയ്യുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വരച്ചിട്ടാണ് പോകുന്നത്. വർക്ക് നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് മതിലിൽ തന്നെ ഡയറക്റ്റ് വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പണിക്കാർക്ക് അത് നോക്കി ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാകും. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടി എല്ലാം ട്രെല്ലിസ് വരുന്നുണ്ട്. ഓരോ മതിലിൻ്റെയും പില്ലറിനെ ഇടവിട്ട് ഏകദേശം 7-8 ട്രെല്ലിസ് വരുന്നുണ്ട്. ഇത് ബാക്ക് ഭാഗമാണ്. ഇവിടെയും നല്ല ലെങ്തിൽ, ഫുൾ ലെങ്തിൽ ട്രെല്ലിസ് വരുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നൊരു ഏരിയയിലും റേസ്ഡ് ബെഡ് വരാനുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു ഏരിയയിൽ മാത്രം ഇൻ്റർലോക്ക് ചെയ്യാത്തത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ നമ്മുടെ പണിക്കാർ ഇവിടെ നമ്മുടെ റേസ്ഡ് ബെഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെല്ലിസും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഗേറ്റിൻ്റെ ആ റെയിൽ പോകുന്ന ഭാഗം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ അകത്തേക്ക് നല്ല ഗ്രാവൽ നിറച്ചിട്ട് നമുക്ക് കുറച്ച് ചെടികളൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഇനി ഇവിടെ പണി കഴിഞ്ഞിട്ടില്ല, ഈ കാണുന്ന ഭാഗത്ത് ഇനി ഇൻ്റർലോക്ക് വരാനുണ്ട്. നമ്മുടെ റേസ്ഡ് ബെഡിൽ ടൈല് പിടിപ്പിക്കാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിവിടെ കുറച്ച് പ്ലാന്റൊക്കെ വെക്കാനുണ്ട്. ഈ കാണുന്ന ഏരിയ എല്ലാം നമുക്ക് സെറ്റാക്കാനുള്ളതാണ്. നമ്മൾ ആദ്യം കണ്ട ചെറിയ ഏരിയയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മുടെ ട്രെല്ലിസ് പണിതിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും, കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ ജി ഐ പൈപ്പുകൾ കട്ട് ചെയ്തിട്ടാണ് ട്രെല്ലിസ് പണിതേക്കുന്നത്. ബാക്ക് സൈഡിൽ നമ്മൾ ചെയ്തിരിക്കുന്ന റേസ്ഡ് ബെഡും ട്രെല്ലിസും നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ ഒരു റേസ്ഡ് ബെഡിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ട്രെല്ലിസിലേക്കും കണക്ഷൻ കൊടുക്കുന്നത് കേട്ടോ. പ്ലാന്റ് കൊണ്ട് ഈ മേളിലായിട്ട് ചെറിയൊരു ബോക്സ് പോലെ കാണാം, അതിൽ നമുക്ക് കുറച്ച് ശംഖുപുഷ്പങ്ങൾ വെക്കണം എന്നുള്ളൊരു പ്ലാനിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ കളർ കോഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഓരോ സൈഡിലും ഇന്ന ഇന്ന കളർ ഉള്ള പ്ലാന്റ്സ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഐഡിയ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു വർക്കിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട്. ഈ ഒരു സൈഡിലെ മതിലിനൊക്കെ ട്രെല്ലിസ് വെച്ചിരിക്കുന്നതായിട്ടും അതിനൊക്കെ പെയിൻറ് ചെയ്തിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഒരു ഫസ്റ്റ് കോട്ട് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. നമ്മുടെ മാർക്ക് ചെയ്ത് വെച്ചൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ, പെയിൻറ് അടിച്ചിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇത് അഗൈൻ ഒന്നുകൂടി പെയിൻറ് ചെയ്യും സാധനം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഏരിയയിലൊക്കെ നമ്മുടെ ട്രെല്ലിസിലേക്ക് നമ്മൾ പടർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗാർലിക് വൈനാണ്. അപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് ഗാർലിക് വൈനായിരിക്കും വരുന്നത്. ഇതിൻ്റെ താഴത്ത്, അതായത് ഇൻ്റർലോക്കിന് പുറമെ, പോട്ടുകൾ വെച്ചിട്ട് അതിൽ നന്നായിട്ട് ബുഷായിട്ട് വളരുന്ന ചെറിയ ചെടികളും, അധികം ഹൈറ്റ് വെക്കാത്ത, അധികം വിടരാത്ത ചെറിയ ചെടികൾ, അതാണ് നമ്മൾ വെക്കാനായിട്ട് പോകുന്നത്.
അപ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം നമ്മൾ ഗ്രാവലിറക്കി അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ചെടി വളർത്താനുള്ളതാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഈ വീട്ടിൽ ഓൾറെഡി ഉള്ള കുറച്ച് പ്ലാന്റ്സാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്നത് ഇവരുടെ മുകളിലുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഗാർഡൻ ചെയ്യാനുണ്ട്. പോട്ടിൻ്റെ ഉള്ളിൽ ക്ലൈംബേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മളിവിടെയൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അവസാന ഭാഗത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് കണ്ടു വെച്ചോ കേട്ടോ. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആ റേസ്ഡ് ബെഡ് എങ്ങനെയാണ് കാണുന്നത്. ഇത് വീടിൻ്റെ ബാക്ക് ഭാഗമാണ്. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ഇതാ ഇവിടെ കേട്ടോ. നമ്മൾ നേരത്തെ വന്ന് ചെയ്തിട്ട് പോയ കേട്ടോ പകുതിയൊക്കെ. അന്ന് ഇവിടെ ഈ കല്ലില്ലായിരുന്നു, അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. ഈ ഒരു വീടിൻ്റെ ഈ ഒരു സൈഡിൽ അതുപോലെ അങ്ങോട്ട് അതിപ്പോൾ നമ്മൾ പെബിൾസ് കൊണ്ടുവന്ന് വെച്ചിരിക്കട്ടോ ചാക്കിനകത്ത് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മൾ പ്ലാന്റ്സൊക്കെ നട്ടിട്ട് പോയി. അപ്പോൾ നമ്മൾ നട്ട പ്ലാന്റ്സാണ് ഈ നിൽക്കുന്നതൊക്കെ. ഈ കാണുന്നത് ഇതാ ഇവിടെ ബാമ്പു, ഇതെല്ലാം നമ്മൾ നട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്, ചട്ടികളും കാര്യങ്ങളും പുല്ല് പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നിന്ന് മാറ്റാം. കുറേ ഏറെ തുളസിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മൾ പെബിൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പെബിൾസ് ഇടണം, അതുപോലെ തന്നെ ഇതാ അവിടെ അതിനകത്തും പെബിൾസ് ഇടണം. കുറച്ച് ചെത്തി കൊണ്ടുവന്നിട്ടുണ്ട്, ചെത്തിയൊക്കെ നമുക്ക് നടാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടിയുടെ നോയ്സ് ഒരുപാട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ട്രെല്ലിസ് മോഡലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടുന്ന് തന്നെ 1, 2, 3, 4, 5, 6 പീസ് ഈ ഒരു സൈഡിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് പ്ലാന്റ്സ് കയറ്റി ഇതിലേക്ക് നമുക്ക് പ്ലാന്റ്സ് പടർത്താനുള്ളതാണ്. ഇവിടെ ഒരു ഗ്രേപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് മാറ്റണം. ഇതാ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ, അത് പോയതാണ്. ഇങ്ങനെയാണ് ഈ ഒരു സൈഡ്. ഇതിലെല്ലാം നമുക്ക് പ്ലാന്റ്സ് വെക്കണം. പിന്നെ നമ്മളെ കൊണ്ടുവന്ന ബുഷ്വിക്സോറ വെക്കാനുള്ളത് ഈ സൈഡിൽ കൂടെ കേട്ടോ. ഒരു വലുത്, ബാക്കി കുറച്ച് ചെറുത്, ഒരു വലുത്, ഒരു ചെറുത്, അങ്ങനെ നാടൻ ചെത്തിയും ബുഷ്വിക്സോറയും കൂടി മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഇതുപോലെ നമ്മൾ ഒരു റേസ്ഡ് ബെഡ് പണിതിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് വെറുതെ ഇൻ്റർലോക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പണിതിട്ടുണ്ട്. ഇവിടെയും ഫുള്ളായിട്ട് നമ്മൾ ട്രെല്ലിസ് പണിതിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരെണ്ണം വെച്ചത് പോയി. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമുക്ക് ആദ്യം അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ആ ഒരു ഇതെന്താണ്, ഇതാണ് ഗൈസ്. കമാ, ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതലും വോയിസ് ഓവർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. റോഡിൻ്റെ സൈഡാണ്, ആലപ്പുഴ ടൗൺ ആണ്, നല്ല രീതിയിലുള്ള നോയിസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തരുന്ന പോട്ടെല്ലാം എടുത്ത് മാറ്റിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ളത് കുറേ പുല്ല് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുല്ലുകളും ചെയ്യാം. തുളസി കുറേ ഉണ്ട് കേട്ടോ, കുറച്ചുകൂടെ നിർത്തുന്നുണ്ട്. ബാക്കിയൊക്കെ കളയാം, ഇവനൊന്ന് കട്ട് ചെയ്യണം. Thank you.
ഉച്ചക്ക് ഊണ് വെച്ചിട്ട് വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ വർക്ക് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഹാഫ് മാത്രം നമ്മൾ നെറ്റ് ഇടുന്നതെന്ന് നിങ്ങൾ വിചാരിക്കാൻ ഒരു സാധ്യതയുണ്ട്. നമ്മളിവിടെ പെബിൾസും അതുപോലെ തന്നെ മെക്സിക്കൻ ഗ്രാസും കൂടി ഒരു വേവ് ഷേപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. ഹാഫ് സൈഡ് മെക്സിക്കൻ ഗ്രാസും ഹാഫ് സൈഡ് പെബിൾസും, അതും കറക്റ്റ് സ്ട്രേറ്റ് ലൈൻ അല്ല, ഒരു വേവ് ആയിട്ടുള്ള പാറ്റേണിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഹാഫ് മാത്രം നെറ്റിടുന്നത്. നെറ്റിടുന്ന ഭാഗത്ത് നമ്മൾ ആ നെറ്റിൻ്റെ പുറത്തേക്ക് ബേബി മെറ്റൽ ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്കായിരിക്കും പെബിൾസ് ഇടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെയും നമ്മൾ മെക്സിക്കൻ ഗ്രാസും ഇടുന്നുണ്ട്, അതുപോലെ തന്നെ പെബിൾസും ഇടുന്നുണ്ട്. ബാക്ക് സൈഡിലെ റേസ്ഡ് ബെഡിനകത്ത് ഫുള്ളായിട്ട് പെബിൾസ് ആണ് നമ്മൾ ഇടുന്നത്. ആദ്യം നമ്മൾ ഇതുപോലെ ഗ്രീൻ നെറ്റ് ഇടുന്നുണ്ട്, അതിൻ്റെ പുറത്തേക്ക് ബേബി മെറ്റൽ, അതിൻ്റെ പുറത്തേക്ക് പെബിൾസ്, അങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ കാട് പിടിച്ചിരുന്ന മുറ്റത്ത് ആ ഒരു റേസ്ഡ് ബെഡും അതുപോലെ തന്നെ മതിലിൻ്റെ സൈഡിൽ ട്രെല്ലിസും ഒക്കെ വന്നപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് പെബിൾസ് ഇടാൻ പോകുന്നുണ്ട്, അതുപോലെ തന്നെ പടർന്ന് പിടിക്കുന്ന പലതരം പൂച്ചെടികൾ നമ്മൾ നടാൻ പോകുന്നുണ്ട്. ചെറിയ രീതിയിൽ മുഗൾ ഭാഗത്ത്, അതായത് ടെറസിൽ നമ്മൾ ചെറിയ ഗാർഡനൊക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്ക്രീനിങ് കിട്ടുന്ന പ്ലാന്റ്സൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരു വീഡിയോയിൽ എന്തായാലും തയ്ക്കാൻ പറ്റില്ല, ഇതൊരു രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബേബി മെറ്റലൊക്കെ നിറച്ച് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് നിർത്താൻ പോവാണ്. പെബിൾസൊക്കെ ഇടുന്ന വീഡിയോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വർക്കുകൾക്ക് വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.